മാറ്റം, അതായത് ഈ ന്യൂ ജനറേഷൻ ചർച്ചിന്റെ ഒരു ആരംഭം എന്ന് പറയുന്നത് തന്നെ ആ വാക്ക് ശരിയാണോ എന്ന് എനിക്കറിയത്തില്ല. എങ്കിലും ആ പൂർണ്ണമായ ആ പെന്തിക്കോസ്റ്റൽ ചിന്താഗതിയിൽ നിന്നൊരു വ്യത്യസ്ത ചിന്താഗതി ആരംഭിച്ചത് ബംഗൂർത്തറാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പല പെന്തിക്കോസ്റ്റൽ സമൂഹവും തങ്കൂർത്തറിനെ അംഗീകരിക്കാൻ ആദ്യം തയ്യാറായിരുന്നില്ല. ഇപ്പൊ ഒരുപാട് ആളുകൾ അംഗീകരിച്ച് മുമ്പോട്ട് വരുന്നുണ്ട്, പല ആളുകളും നിന്നുമുണ്ട്. അപ്പോ ആ ഒരു ചിന്താഗതിയിൽ നിന്ന്, പൂർണ്ണമായ ഒരു പെന്തിക്കോസ്റ്റൽ ചിന്താഗതിയിൽ നിന്ന് ഒരു ഡൈവേർഷൻ തങ്കൂർത്തർ കൊടുത്തു. അതിനെ കുറിച്ച് എന്താ അതിന്റെ അതിന്റെ കാരണം? ഞാൻ ബിസിനസ്സുകാരനായിരുന്നു, ഞാൻ കൺവെൻഷൻ പ്രാസംഗികനല്ല, എനിക്ക് പ്രസംഗിക്കാൻ ആരും വിളിക്കുകയില്ല. ബൈബിളിൽ അത് കണ്ടില്ല. അവർ യേശു പറഞ്ഞത് നിങ്ങളിലുള്ള അഭിഷേകം നിങ്ങളെ പഠിപ്പിക്കുന്നു. അപ്പൊ ഞാൻ തെറ്റുകാരനാണെന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് തിരുത്തോ, എനിക്കും കൂടെ സ്വർഗത്തിൽ ചെല്ലണം. അപ്പൊ കല്ലെറിയുന്നതിന്റെ പകരം എന്ത് ചെയ്യണം? എന്നെ വന്ന് നിങ്ങൾ പറയുന്ന തെറ്റാണെന്ന് തെളിയിച്ച് കാണിച്ചല്ലാത്ത ഞാൻ പറഞ്ഞോളാം. പിന്നീട് ഞാൻ ഒരു കാര്യം കൂടെ കണ്ടത്, അത് ഞാൻ ചിലപ്പോൾ പറയുന്ന തെറ്റായിരിക്കും. ഞാൻ ജനിച്ചു വളർന്ന പെന്തിക്കോസ്റ്റൽ വിശ്വാസത്തിലാണ്. എനിക്കിപ്പോൾ 43 വയസ്സുണ്ട്. ഞാനൊക്കെ വളർന്നു വന്ന കാലഘട്ടത്തിൽ തുടരുത്, പിടിക്കരുത്, എടുക്കരുത്, നടക്കരുത്, നോക്കരുത്. പക്ഷെ ഇന്ന് ആ തലമുറ അങ്ങ് കടന്നു വന്നു കഴിയുമ്പോൾ അവരുടെ മക്കളെക്കുറിച്ച് കാനഡയിലും അമേരിക്കയിലും മറ്റ് രാജ്യങ്ങളിലെല്ലാം പോയി താമസിക്കുന്ന ആ പെന്തിക്കോസ്റ്റൽ വിശ്വാസികളുടെ മക്കളെ സംബന്ധിച്ച് അവർ മാതാപിതാക്കളെ പോലെ അത്രയൊരു വിശ്വാസ നിലവാരത്തിലേക്കല്ല അവർ നിൽക്കുന്നതെന്നുള്ളതാണ് പൊതുവെ എനിക്കൊന്ന് മനസ്സിലായി. എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ നമ്മളെ ചെറുപ്പത്തിൽ അത്രമാത്രം സ്ട്രിക്റ്റിൽ, ഞാൻ ഒരിക്കലും ഒരു എൻ്റെ വീട്ടിൽ എൻ്റെ ചാച്ചറും ചോദിച്ചു ഞാനൊരു സിനിമ കാണാൻ പോക്കോട്ടെ പോകണമെന്ന് പറഞ്ഞു. അതുപോലെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അത് ഒരു തലമുറ കഴിയുമ്പോൾ, അടുത്ത തലമുറ കഴിയുമ്പോൾ അവരാ വിശ്വാസം നിലനിൽക്കുന്നില്ല. എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്. അതെന്താണ് അങ്ങനെ സംഭവിക്കുന്നത്? ഇത് ഈ യേശു ഒരു മതമല്ല സ്ഥാപിച്ചത്. മതത്തിന് നിയമങ്ങളും നിയന്ത്രണങ്ങളും. യേശു സ്ഥാപിച്ചത് ദൈവരാജ്യം. ദൈവരാജ്യം പരിശുദ്ധാത്മാവിലൂടെ എന്റെ അകത്താണ്. ബാഹ്യമായ വേഷഭൂഷാലി ഒന്നുമല്ല. പിന്നെ പിള്ളേര്, ഇന്നത്തെ ജനറേഷന്റെ കാര്യം ഞാൻ പറയാം. ഒരു ഉദാഹരണം പറയാം. ഒരു രാജ്യത്തില് വർഷിപ്പ് ടീമില് ഈ ടൈറ്റ് ആയിട്ടുള്ള സ്കിന്നീസ് എന്ന് പറയുന്ന ഒരു സാധനം പറയുന്നത്, അവ മുതിർന്നവർ പറഞ്ഞു ഇത് തെറ്റാണ്. ഇവർക്ക് ഈ ഈ ഈ തലമുറ ഒന്ന് പള്ളി വരുന്നതന്നെ വലിയ കാര്യം. ഇവര് സ്കിന്നീസ് എന്നാണോ അങ്ങനെ ഏതാണ്ട് ഒരു പേരാ, ഈ ടൈറ്റ് ആയിട്ട് അത് ലെഗിങ്സ് ലെഗിങ്സ് അപ്പൊ വർഷിപ്പ് ടീമിലെ ചിലർ ലെഗിങ്സ് ഇടുന്നു, അവരെ സ്റ്റേജിൽ കയറ്റാൻ പാടില്ല എന്ന് മുതിർന്നത്. ഇവര് ഞങ്ങൾ ഇത് തന്നെ ഇട്ടുകൊണ്ട് വരുന്നു ഭാഷ, അല്ലെ ഞങ്ങൾ വരുന്നില്ല. ഞാൻ അവിടെ ചെന്നു, നമ്മുടെ ഫാമിലി ഫീസിന്റെ സഭയാണ് ഞാൻ, അടുത്ത ജനറേഷനായി. ഞാൻ അവരോട് പറഞ്ഞു, അവര് ലെഗിങ്സ് ഇട്ടുകൊണ്ടെങ്കിലും വരുന്നുണ്ടല്ലോ, നമ്മളെക്കാളും നല്ല ഹൃദയമുള്ളവർ, നിങ്ങൾ ഈ ലെഗിലോട്ട് എന്തിനാ നോക്കുന്നത്? ഇവര് അപ്പുറത്തിരുന്ന് കേൾക്കുന്നുണ്ട്, അവർ പോവാന്ന് പറഞ്ഞു. കാരണം ഇവർക്ക് പെർമിഷൻ കിട്ടിയോ? ഞാൻ പറഞ്ഞു നിങ്ങൾ അതൊക്കെ എവിടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ ഇവരുടെ കൂടെ പോകും. ഞാൻ പറഞ്ഞു പൗലോസ് അപ്പോസ്തലൻ്റെ കാര്യം, വേസ്റ്റ്നാൾ ക്ഷേത്രത്തിലും പോയി ഭക്ഷണം കഴിച്ചു, പക്ഷെ ആരെങ്കിലും നീ ഇറങ്ങി വരുന്ന കണ്ടാൽ ബലഹീന വിശ്വാസിക്കാതെ എടർച്ച നിങ്ങൾ ലെഗിൻസ് ഇടുന്ന ചിലർക്കൊക്കെ എതിർച്ച ഉണ്ടാകും. പിന്നെ അവർ പറഞ്ഞു, തങ്ങളോട് പറഞ്ഞു ശരിയാണ് ഞങ്ങൾ ലെഗിൻസ് വേണ്ട. അതേസമയം നമ്മളത് നിങ്ങളത് ഇടാൻ പാടില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ സഭയിൽ നിന്ന് പോകും.